എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ പോയി നിസ്കരിച്ച വാപ്പാ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര രോഗമാണെങ്കിലും, വയ്യാതെ കിടക്കുകയാണെങ്കിലും, എത്ര വലിയ തിരക്കാണെങ്കിലും, എത്ര വലിയ ജോലിയാണെങ്കിലും, അല്ലാഹുവിൻ്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കുന്ന വാപ്പമാരെ, നിസ്കരിക്കുന്ന ഉമ്മമാരെ, നിന്റെ മക്കളുടെ ഭാര്യമാര്, ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങൾ, നമസ്കരിക്കാതെ വീടിൻ്റെ കത്തിരിക്കുമ്പോൾ രോഗം പിടിച്ച് നീ എഴുന്നേറ്റ് ഉതവെടുത്തിട്ട് നീ നിസ്കരിക്കുന്നത് വെറുതെയല്ല ഉമ്മ, നിനക്കല്ല തരുന്ന പ്രതിഫലമെന്താ? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു, പടച്ചവനെ അതാ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് വേദന സഹിക്കാൻ കഴിയാതെ നീ കടന്ന് പിടയുന്ന ഒരു സമയമുണ്ടല്ലോ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ വല്ലാതെ കൃത്യനിഷ്ഠത കാണിക്കുന്ന ഒരു മനുഷ്യനാണ്. അല്ലാഹുവേ, സുബഹിക്ക് പള്ളിയിലേക്ക് നടന്നാണ് പോകുന്നത്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകുമ്പോൾ ഒരു ദിവസം ഒരു പ്രായം ചെന്ന മനുഷ്യനെ കാണുകയാണ്. അല്ലാഹുവേ, അവിടെ നിന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ വല്ലാത്ത പരിമളമാ, വല്ലാത്ത സുഗന്ധമാ, എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിയിൽ കൊണ്ടുപോയി സുബഹി നമസ്കാരം കഴിഞ്ഞു. എല്ലാവരും നോക്കുമ്പോ മുഖം വല്ലാതെ പ്രകാശിക്കുന്നു. പടച്ചവനെ താടിയെല്ലാം നിരച്ചിരിക്കുന്നു. കാണാനും തഴകുന്നറിയോ, പള്ളി മുഴുവനും സുഗന്ധമാ. അവസാനം അവിടെ നിന്ന് നമസ്കാരം കഴിഞ്ഞു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിനോട് എല്ലാവരും ചോദിച്ചു, കൂടെ ഒരു പ്രായമുള്ള മനുഷ്യൻ വന്നല്ലോ, അതാരാ, അതാരാ? അവിടെ നിന്ന് തങ്ങൾ പറയുന്നു, ഞാൻ നമസ്കരിച്ച് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനെ കാണാറില്ല. അവസാനം അവിടെ നിന്ന് ചോദിച്ചു, അതാരാ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, ആരെന്നറിയുമോ? അല്ലാഹുവേ, മഹാനായ ഹിളിർ നബി അലൈഹിസ്സലാം സുബഹിക്ക് പള്ളിയിലേക്ക് ജമാഅത്ത് നിസ്കരിക്കാൻ നടന്നു പോയപ്പോ അല്ലാഹുവേ ഹിളിർ നബിയെ കാണിച്ചു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ ആ സ്വഹാബിയാട് അവസാനം മരണത്തോട് മല്ലടിച്ച് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഭാര്യ അടുത്തു വന്ന് നിന്നിട്ട് ഖിദ്മത്ത് ചെയ്യുകയാണ്. കാരണം ഭർത്താവ് പോകുകയാ, കാരണം ഭർത്താവ് പോകുകയാ. അവസാനം അവിടെ നിന്ന് യാത്ര പറഞ്ഞു, അവിടെ നിന്ന് പൊരുത്തം ചോദിച്ചു. എന്നിട്ട് മഹാനവറുകൾ ഭാര്യയോട് പറയുന്നു, പെണ്ണേ ഞാൻ പോകുകയാ, എന്നെ കൊണ്ടുപോകാൻ എൻ്റെ കൂട്ടുകാരി വരുന്നു, എന്നെ കൊണ്ടുപോകാൻ എൻ്റെ വീട്ടിലേക്ക് അതിഥികൾ കിടന്നു വരുന്നു, അതുകൊണ്ട് നീയൊന്ന് വീടിൻ്റെ വെളിയിലിറങ്ങുമോ? ഒരു ഭർത്താവ് മരിക്കുന്ന സമയം ഭാര്യയോട് പറയുകയാണ്, നീ എൻ്റെ വീടിൻ്റെ വെളിയിലിറങ്ങ്. ഭാര്യ വീടിൻ്റെ വെളിയിലിറക്കി. സുബ്ഹാനല്ലാഹു, അതാ അവിടെ നിന്ന് നോക്കുമ്പോൾ വീടിൻ്റെ അകത്ത് സംസാരം കേൾക്കുകയാ. ഭർത്താവ് ആരോടോ റൂമിൻ്റെ അകത്ത് കിടന്ന് സംസാരിക്കുകയാണ്. പടച്ചവനെ, ഭാര്യ ആരോടാണ് സംസാരിക്കുന്നതെന്ന് നോക്കുമ്പോ അല്ലാഹുവേ വീടിൻ്റെ അകത്ത് വല്ലാത്ത പരിമളമാണ്, വീടിൻ്റെ അകത്ത് വല്ലാത്ത സുഗന്ധമാണ്. അവസാനമല്ല, ഭാര്യ നോക്കുമ്പോൾ തൻ്റെ ഭർത്താവ് ഖുർആനിലെ ഒരായത്തോകുകയാ. ഖുർആനിലെ ഒരായത്തോതിയിട്ട് അല്ലാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ ഒരു ആയത്തോതിയിട്ട് പിന്നെ വീടിൻ്റെ അകത്ത് ശബ്ദമില്ല. ഭാര്യ ചെന്ന് നോക്കുമ്പോ റൂമിൻ്റെ അകത്ത് വല്ലാത്ത പരിമളമാ. മുഖത്തിട്ടിരിക്കുന്ന തുണിയങ്ങ് മാറ്റുമ്പോ സുബ്ഹാനല്ലാഹു ചിരിച്ചുകൊണ്ട് കിടക്കുന്നു വാപ്പാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാറുള്ളത്, നിങ്ങളാരും നിസ്കരിച്ചത് വെറുതെയല്ലോ, നിങ്ങളാരും പള്ളിയിൽ പോയത് വെറുതെയല്ലോ. പെങ്ങളേ,
മരിക്കുന്ന സമയത്ത് നിന്റെ ഭാഗത്ത് മലക്കുകൾ നിന്നിട്ട് നിനക്ക് സ്വർഗം കാണിച്ചു തരുമമ്മ, അത് കണ്ടട്ടെ നീ മരിക്കുമമ്മ. അതുകൊണ്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങള് മക്കളോട് പറയുന്ന, മോനെ എഴുന്നേക്കടാ, അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു, പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ, ജമാഅത്തായി നിസ്കരിച്ചാ അല്ല തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്ത്? മരിക്കുന്ന കാലം വരെ നിനക്ക് അള്ളാഹു അന്നം മുടക്കൂല, പടച്ചറപ്പ് നിനക്ക് റിസ്ക് തരും മോനെ. രണ്ട്, അള്ളാഹു നിനക്ക് നല്ല മരണം തരും പൊന്നുമോനെ. ഉറങ്ങുന്നവനോട് മോനെ എഴുന്നേക്കടാ, അല്ല നിനക്ക് നല്ല മരണം തരും മോനെ എന്ന് പറഞ്ഞാൽ എഴുന്നേക്കാത്ത മകനുണ്ടോ? അവിടെ നിന്ന് പറഞ്ഞുകൊടുത്തു നിസ്കരിച്ചാൽ അള്ളാഹു നല്ല മരണം തരും. മൂന്ന്, നിന്റെ ജനാസ മലക്ക് കബറടക്കും മനുഷ്യ, ചുമന്നീ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ അള്ളാഹുവേ മനുഷ്യര് മാത്രമല്ല ആ കൂട്ടത്തിൽ മലക്കുകളും കടന്നു വരികയാണ്. നാലാമത്തെ പ്രതിഫലം എന്താ? നാലാമത്തെ പ്രതിഫലം എന്താ? ഒരു വാപ്പ തന്റെ പൊന്നുമകനോട് പറഞ്ഞുകൊടുത്ത നാലാമത്തെ കാര്യം എന്താണ്? മൈക്ക് സെറ്റ് ചതിച്ചാൽ കഴിഞ്ഞു, പിന്നെ ഒന്നും പറയില്ല. പാവപ്പെട്ടവന് ജീവിക്കാനായിരിക്കണേ, ഞാൻ ആരുടെ അന്നം മുടക്കണ ആളല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ മൈക്ക് ശബ്ദം അടഞ്ഞു പോയാൽ പിന്നെ നമ്മളിപ്പോൾ പറയും ആ മൈക്ക് ഈ മൈക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പരാതിയാ, മൈക്ക് സെറ്റിന് പിന്നെ പൈസ എന്ന് പറയും. പാവപ്പെട്ട നമുക്ക് എന്തെങ്കിലും കമ്മീഷൻ ഉണ്ടോ അപ്പോൾ നിങ്ങളുടെ അടുത്ത്? ഒന്നുമില്ല. ആൾക്കാരെങ്ങനെ ഈ ശബ്ദം അടഞ്ഞു പോയി, നാളത്തെ സംഘാടകരെ വിളിച്ചിട്ട് തൊണ്ട അടഞ്ഞു പോയി വരില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ കബറി കിടക്കണ വാപ്പായി പോലും അമ്മാരി വെറുതെ വിടൂല. അപ്പോൾ പിന്നെന്താ ഇങ്ങനെ അങ്ങ് പോകുക? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം നിസ്കരിക്കുക, നാളെ മുതൽ നിസ്കരിക്കാതെ കിടക്കുന്ന മക്കളോട് പറയേണ്ടതൊന്ന്, മോനെ എഴുന്നേറ്റ് നിസ്കരിച്ച, മരിക്കുന്ന കാലം വരെ അല്ല നിനക്ക് ഭക്ഷണം തരും. ഒന്ന്. രണ്ട്, നിസ്കരിച്ച നല്ല മരണം അള്ളാഹു തരും, ഖുർആനാ പറഞ്ഞ്. രണ്ട്, നിസ്കരിച്ച നല്ല മരണം, വെള്ളിയാഴ്ച രാവിലെ പോകാം, ജുമായ്ക്ക് മുമ്പേ കൊണ്ടുപോയി കബറടക്കും. മൂന്ന്, മൂന്ന്, നിന്റെ ജനാസ നാട്ടുകാർ ചുമന്നു കൊണ്ടുപോകുമ്പോൾ ആ ജനാസയുടെ കൂടെ ആരുണ്ടാകും? മലക്കുകളും ഉണ്ടാകും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നാല്, ഒന്നുകൂടെ കേട്ടോ, അൽഹംദുലില്ലാ. കണ്ണുകാണാത്ത സാധുവായ മനുഷ്യന, കണ്ണുകാണാത്ത സാധുവായ മനുഷ്യൻ തൻ്റെ പൊന്നുമകൻ നല്ല പഠിക്കണം, അള്ളാഹു ആ പൊന്നുമോനെ ഹാഫിളാക്കി കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ആ പൊന്നുമോനെ ഹാഫിളും മാലിമും ആക്കി കൊടുക്കുമാറാകട്ടെ. ഷാ അല്ലാ, സംഘാടകർ ബക്കറ്റ് എടുത്തോപ്പോൾ എന്തായാലും ബർക്കത്തായിട്ട് കൊണ്ടു തന്നതല്ലേ. കണ്ണ് കാണാത്ത മനുഷ്യൻ തൻ്റെ മകൻ്റെ കയ്യെ പിടിച്ച് കൊണ്ടു തന്നത് നാളെ അവൻ്റെ കയ്യെ പിടിച്ച് സ്വർഗത്തിൽ പോകാനാ. നിങ്ങളെ ചിന്തിക്ക്, നിനക്കല്ല കണ്ണ് തന്നില്ലേ, കാഴ്ചയില്ലേ, അല്ലല്ലേ? ആ സാധുവായ മനുഷ്യൻ, അവൻ എത്ര വയസ്സ് വരും നോക്കിക്കോ, ഒരു അഞ്ചോ ഒരു പത്ത് വയസ്സിൻ്റെ താഴെ പ്രായമുള്ള മകൻ വാപ്പായി പിടിച്ചുകൊണ്ടടക്കാ, എന്തിനാ സദക്ക തന്നേ? ഉസ്താദെ, നാളെ ഇവൻ്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകാൻ നീ ഭാഗ്യം കൊടുക്കണേ റഹ്മാനെ. അള്ളാഹു ആ സാധുവായ മനുഷ്യന് സ്വർഗം കണ്ട് മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ, നിങ്ങളുടെ ആഗ്രഹതായിക്കട്ടെ. സംഘാടകർ ബക്കറ്റ് വായിട്ട് മുന്നീ വരുന്നു, മനസ്സറിഞ്ഞിട്ട് ഒരു സദക്കയിട്, എന്നിട്ട് ഒന്നേ നീ ചോദിക്കാം, ഒരുപാടൊന്നും ചോദിക്കണ്ട, അള്ളാഹിനോട് ഒരേ ഒരു കാര്യം ചോദിക്ക്, അള്ളാഹുവെ മരിക്കുമ്പോ സ്വർഗം കണ്ടിട്ട് മരിക്കാൻ ഭാഗ്യം താ, ഒന്ന് മതി. പടച്ചവനെ ഈ സദക്കയുടെ ബർക്കത്ത് കണ്ട് ഇതിനു പകരം അല്ലയാ പറഞ്ഞത് സ്വർഗം തരാമെന്ന്, അല്ലയാ പറഞ്ഞത് സ്വർഗം തരാമെന്ന്, റബ്ബേ ഈ സദക്കയുടെ ബർക്കത്ത് കൊണ്ട് റബ്ബെ നീ എനിക്ക് സ്വർഗം കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യം തരണം എന്ന ഒരു നിയ്യത്തോടെ എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈയിട്ടെ. പതിവലെ ഞാൻ പറയും, ഇടണ്ട, ഇങ്ങനെ ഇരുന്നോ, ഇങ്ങനെ ഇരുന്നോ, തലയുടെ മുകളിൽ നോക്കിക്കോ വാപ്പാ, ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. എന്തിനാ വന്നേന്നറിയോ? ഈ ചങ്ങാതി ബക്കറ്റ് വായിട്ട് നിന്റെ മുന്നേ വരുമ്പോ നിനക്കറിയാം ഇത് പുട്ടടിക്കാനല്ല, പറ്റിക്കാനല്ല, നല്ല കാര്യത്തിനാ. ഇവര് നിന്റെ മുന്നിലേക്ക് വരുമ്പോ നീ മനസ്സറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു സദക്ക ഇട്ടാ, തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫയഖൂലു അഹദുഹുമാ അല്ലാഹുമ്മ അഅതി മുൻ ഫീകൻ ഖലഫ, അവിടെ
നിന്ന് മലക്ക് ദുആ ചെയ്യുമത്രേ, അല്ലാഹുവേ ഈ ഉള്ളതിൽ പങ്കു കൊടുത്ത ഇവനെ നീ ബർക്കത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ കൈകെട്ടിയിരുന്ന ആ മലക്ക് പറയും, അല്ലാഹുമഅതി മുസിക്കൻ തലഫ, അല്ലാഹുവേ ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും അങ്ങ് പിടിച്ചു വെച്ചേക്ക്. അല്ലാഹു നിനക്ക് തരുന്ന ലാഭത്തിന്റെ ലാഭം ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ജീവിതം പോക്ക, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാം മനസ്സറിഞ്ഞിട്ടൊരു നല്ല സദക്ക, അല്ലാഹുവേ ആരെല്ലാം മനസ്സറിഞ്ഞിട്ടൊരു നല്ല സദക്ക കൊടുക്കുന്നു, അല്ലാഹു ഇവരുടെ ജീവിതത്തിൽ നീ ഖൈറും ബർക്കത്തും നൽകണേ തമ്പുരാനെ, എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ റഹ്മാനെ, സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നൽകണേ തമ്പുരാനെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാനുള്ളത്, ഒരു വാപ്പ തന്റെ പൊന്നാര മകന് പറഞ്ഞു കൊടുത്ത ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. നിസ്കാരമുള്ള ഒരു വാപ്പ തന്റെ മകന് പറഞ്ഞു കൊടുത്ത ചരിത്രം എന്താ? മഹാനായ അബൂ സിനാൻ റളിയല്ലാഹു തആല അൻഹു, അബൂ സിനാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഒരു മകൻ ഉണ്ടായിരുന്നു. 11 വയസ്സാണ് പ്രായമുള്ളത്. വാപ്പയും മകനും വല്ലാത്ത സ്നേഹമാണ്. എവിടെ പോയാലും ഒരുമിച്ചാണ് നടക്കുന്നത്. നാട്ടുകാർക്ക് പോലും അസൂയ തോന്നുന്ന രീതിയിൽ വല്ലാത്ത സ്നേഹമാ. അവസാനം അബൂ സിനാ റളിയല്ലാഹു തആല അൻഹു മരണപ്പെടുകയാണ്. പടച്ചവനെ വാപ്പയുടെ ജനാസ കുളിപ്പിച്ചു. എല്ലാവരും കൂടെ പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞിട്ട് ആറടി മണ്ണിന്റെ അകത്ത് അബൂ സിനാ തങ്ങളുടെ ജനാസ ഇറക്കി വെച്ചു. മണ്ണു വാരി എറിഞ്ഞു. എല്ലാവരും ഖബറിന്റെ ചാരത്ത് നിന്നും മടങ്ങുമ്പോ ഒരു 11 വയസ്സുകാരൻ തന്റെ വാപ്പയുടെ കബറിന്റെ ചാരത്ത് നിൽക്കുകയാ. കുടുംബക്കാര് വിളിക്കുന്നു, വാമോനെ വാപ്പയോടുള്ള കടമ കടിഞ്ഞല്ലോ, ഇനി എന്തിനാ നീ പള്ളിക്കാട്ടിൽ നിൽക്കുന്നത്? നിന്റെ ഉപ്പാനെ കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, കബറ് കുഴിച്ചു. നിന്റെ വാപ്പയുടെ മയ്യത്ത് നമസ്കാരം കടിഞ്ഞു, കബറിന്റെ അകത്ത് വെച്ചതാ മണ്ണിട്ട് മൂടിക്കടിഞ്ഞു. ഇനി എന്തിനാ മോനെ ഇവിടെ നിൽക്കുന്നത്? അബൂ സിനാ റളിയല്ലാഹു തആല അൻഹുവിന്റെ 11 വയസ്സുള്ള പൊന്നുമകൻ പറഞ്ഞ മറുപടി എന്താ? നാട്ടുകാരോട് പറയുകയാ, എന്റെ ഉപ്പാനെ ഒറ്റക്കിട്ടിട്ട് ഞാൻ വരൂല, എന്റെ വാപ്പാനെ ഈ പള്ളിക്കാട്ടിൽ തനിച്ചിട്ടിട്ട് ഞാൻ വരൂല, എല്ലാവരും പൊക്കോ, എന്റെ വാപ്പയുടെ അവസ്ഥ എന്താണെന്ന് അറിയാതെ ഞാൻ വരൂല. ആ പൊന്നുമകൻ എല്ലാവരെയും പറഞ്ഞു വിടുകയാണ്, തന്റെ പിതാവിന്റെ കബറിന്റെ ചാരത്ത് നിന്ന് പറഞ്ഞു വിട്ടു. അബൂ സിനാ തങ്ങളുടെ 11 വയസ്സുള്ള പൊന്നുമകൻ വാപ്പയുടെ കബറിന്റെ ചാരത്തിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ എന്റെ ഉപ്പയ്ക്ക് നീ പുറത്തു കൊടുക്കണേ. അല്ലാഹുവേ ചാരത്തിരുന്ന് കരഞ്ഞു ദുആ ചെയ്തിട്ട് 11 വയസ്സുകാരൻ തളർന്നങ്ങ് വീഴുകയാണ്. വാപ്പയുടെ കബറിന്റെ ചാരത്തി പൊന്നുമോൻ ഇങ്ങനെ തളർന്നു കിടക്കുകയാണ്. അവിടെ നിന്ന് ഉറങ്ങിപ്പോയി, അവിടെ നിന്ന് ഉറങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്. വാപ്പ വന്ന് വിളിച്ചുണർത്തിയിട്ട് ചോദിക്കുന്നു, മോനെ എല്ലാരും പോയല്ലോ, മോനെ നീ മാത്രം എന്താണടാ എന്റെ കബറിന്റെ ചാരത്ത് കിടക്കുന്നത്? എന്റെ പുന്നമകൻ വീട്ടില് പോകുന്നില്ലേ? ആ പിഞ്ചുമകന് പറയുന്നു, വാപ്പാ ഈ കുഴിക്കകത്ത് നിങ്ങളെ ഇറക്കി കിടത്തിയിട്ട് ഞാൻ പോയാ എനിക്ക് സമാധാനം കിട്ടുവോ? എങ്ങനെയുണ്ട് വാപ്പാ എന്റെ വാപ്പാന്റെ പുതിയ വീട്? എങ്ങനെയുണ്ട് എന്റെ വാപ്പയുടെ പുതിയ വീട്? എങ്ങനെയുണ്ട്? അബൂ സിനാ തങ്ങൾ പറയുന്നു, മോനെ വാപ്പയുടെ വീടല്ല, വാപ്പ കിടക്കുന്നത് സ്വർണത്തിന്റെ വിരിപ്പിന്റെ മുകളിലാ. വാപ്പയുടെ കാലിന്റെ ഭാഗത്താ സ്വർഗത്തിന്റെ കവാടം തുറന്നു വെച്ചിരിക്കുന്നത്. മോനെ എന്റെ കബറിന്റെ അകത്ത് വല്ലാത്ത പരിമളമാട്, വല്ലാത്ത സുഗന്ധമാട്, കണ്ണെത്താ ദൂരം എന്റെ കബറ് വല്ലാത്ത വിശാലതയുള്ളതാ. ഉമ്മ കെട്ടിപ്പിടിക്കുന്നത് പോലെ, എന്റെ ഉമ്മ എന്നെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നത് പോലെയാണ് കബറെന്നെ കെട്ടിപ്പിടിച്ചത്. അബൂ സിനാ തങ്ങൾ പറയുന്നു, മോനെ കബറിന്റെ അകത്ത് വന്ന മലക്കുകൾ എന്നോട് പറഞ്ഞത് എന്തെന്നറിയുമോ? ലംഗനൗമത്തിൽ അറൂസ്, പുതിയ പള
കിടന്നുറങ്ങുന്നത് പോലെ മണിയറക്കകത്ത് കിടക്കുന്നവനെ പോലെ കിടന്നുറങ്ങിക്കോ. ഇതാണ് മലക്കുകൾ എന്നോട് പറഞ്ഞത്, വാപ്പയ്ക്ക് ഇതിനകത്ത് സുഖമാണ് മോനെ. പൊന്നുമകൻ വാപ്പയോട് ചോദിക്കുന്നു, എന്റെ ഉപ്പയ്ക്ക് പ്രതിഫലം കിട്ടാറുള്ള കാരണം എന്താ? എന്റെ ഉപ്പയുടെ മണ്ണറ മണിയറയാകാറുള്ള കാരണം എന്താ? അബൂസിന തങ്ങൾ പറയുന്ന മോനെ, എന്റെ പൊന്നുമോനി പ്രതിഫലം വേണോ? എന്റെ പൊന്നുമോനി പ്രതിഫലം വേണോ? മോനെ അഞ്ചു നേരത്തെ നമസ്കാരം മുടക്കല്ലേ? അഞ്ചു വക്കത്ത് നമസ്കാരം സൂക്ഷ്മതയോടുകൂടി ചെയ്യണേ മോനെ. അല്ല നിനക്ക് ഈ പ്രതിഫലം തരുമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ആകാശ ലോകത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരുന്ന വീടേതാ? ശൈത്താൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാറുള്ള വഴി എന്താ? മലക്കുകൾ നോക്കുമ്പോൾ പ്രകാശിക്കുന്ന ഭവനമേതാ? അത് നമസ്കരിക്കുന്ന ഭവനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ രണ്ടാമത്തെ വീടേതെന്നറിയുമോ? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് ഇറങ്ങി വരുന്ന രണ്ടാമത്തെ ഭവനമേതാ? മുത്തുനബി പറയുന്നു, സ്വഹാബ രണ്ടാമത്തെ വീടേതെന്നറിയുമോ? വീട് അഞ്ചു നേരം നിസ്കരിക്കുന്ന ഭവനം. ആ വീടിന്റെ അകത്ത് റഹ്മത്തിന്റെ മലക്ക് വരും. അവിടെ നിന്ന് ശൈത്താൻ ഓടി രക്ഷപ്പെടും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ.